ഒരു പ്രാവശ്യം കൂടി ഒത്തുചേരുവാൻ കർത്താവ് നമ്മളെ അനുവദിച്ചല്ലോ. കടന്നു വന്ന അല്ലെങ്കിൽ ഇതില് വന്നു ചേർന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. നമ്മൾ റോമാലേഖനം ശ്രദ്ധിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ 17 വാക്യങ്ങൾ അതിൻ്റെ ഒരു മുഖവുരയാണ് എന്ന് നമ്മൾ കണ്ടു. ആദ്യത്തെ 17 വാക്യങ്ങൾ റോമാലേഖനത്തിൻ്റെ മുഖവുരയാണ്. അതിൽ 16, 17 വാക്യങ്ങൾ റോമാലേഖനത്തിൻ്റെ പ്രമേയം അല്ലെങ്കിൽ അതിൻ്റെ വിഷയ അവതരണമാണ്. റോമാലേഖനത്തിലെ ഏത് വിഷയത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത് എന്ന ആ വസ്തുതയാണ് 16, 17 വാക്യങ്ങളിൽ പൗലോസ് നമ്മളോട് പറയുന്നത്. അപ്പം അത് റോമാലേഖനത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമേറിയ 2 വാക്യങ്ങളാണ്. കാരണം അതിൽ നിന്നാണ് റോമാലേഖനത്തിൻ്റെ വിഷയം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ 2 വാക്യങ്ങളെ അധികരിച്ചാണ് സംസാരിച്ചത്. എല്ലാം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല. അതിനെക്കുറിച്ച് 4 പ്രസ്താവനകൾ ഈ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിച്ചു. പൗലോസ് സുവിശേഷത്തെ സംബന്ധിച്ച് താൻ ലജ്ജിക്കുന്നില്ല, അല്ലെങ്കിൽ സുവിശേഷത്തെ സംബന്ധിച്ച് തനിക്ക് അത്യധികം ധൈര്യമാണ് എന്ന് ആദ്യമേ പറഞ്ഞു. അപ്പം അങ്ങനെ ധൈര്യപ്പെടുവാനുള്ള കാരണം ആണ് അടുത്ത പ്രസ്താവനയിൽ താനെ പറയുന്നത്. അപ്പോൾ 1-ാമത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ലജ്ജിക്കാൻ ഒരു പക്ഷേ അതിൻ്റെ ബാഹ്യ ദർശനത്തിൽ സാധ്യതയുള്ള ഒരു സന്ദേശമാണ് സുവിശേഷം. അത് സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ സുവിശേഷം സത്യസന്ധമായിട്ട് മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിക്കും സുവിശേഷത്തിൻ്റെ ധൈര്യം ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. സുവിശേഷം അതെ സംബന്ധിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയും. കാരണം അതിന് താഴത്തെ വാക്യത്തിൽ പറയുന്ന പ്രസ്താവനയാണ്. 2-ാമത്തെ പ്രസ്താവന സുവിശേഷത്തിൽ അതേക്കുറിച്ച് ലജ്ജിക്കാതിരിക്കാനുള്ള കാരണം അത് വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരെയും രക്ഷിക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ആയിരുന്നു. വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെയും രക്ഷിക്കുവാൻ കഴിയുന്ന അതിന് പര്യാപ്തമായിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ആണ് സുവിശേഷം. ഏത് മനുഷ്യനെയും രക്ഷിക്കുവാൻ സുവിശേഷം മതിയായതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എനിക്ക് സുവിശേഷത്തെ എത്തിയില്ല. 3-ാമത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം എങ്ങനെയാണ് സുവിശേഷം രക്ഷയ്ക്ക് കാരണമായ ദൈവശക്തി ആയിരിക്കുന്നത്, അതിനുള്ള കാരണം എന്താണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി, അതിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്തിനായിക്കൊണ്ടും വിശ്വാസത്തിനായും ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു എന്നതിനാലാണ് സുവിശേഷം മനുഷ്യരെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ ശക്തിയായി. അപ്പൊ 4 പ്രസ്താവനകളും ഒന്നിനോടൊന്ന് ഘടിപ്പിച്ചാണ് പൗലോസ് പറയുന്നത്. ആദ്യത്തെ പ്രസ്താവന അതിന്റെ കാരണം, അതിന്റെ കാരണം, പിന്നെ 4-ാമത് പൗലോസ് പറയുന്ന കാര്യം സുവിശേഷത്തില് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ആശ്ചര്യകരമായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ വസ്തുതയായിട്ട് ഒരു പുതിയ സന്ദേശമായിട്ട് അല്ല ഇരിക്കുന്നത്. അത് പ്രവാചക പുസ്തകങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതായിരിക്കുന്ന ദൈവ ക്രമീകരണമാണ്. ദൈവം എല്ലാ കാലത്തും മനുഷ്യരെ രക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ നീതി നൽകി, വിശ്വാസത്താൽ ദൈവത്തിൻ്റെ നീതി നൽകിയാണ്. അത് തെളിവായിട്ട് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം അദ്ദേഹം ഉദ്ധരിക്കുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുന്ന ആ വളരെ പ്രസിദ്ധമായിരിക്കുന്ന പ്രസ്താവന പൗലോസ് ഉദ്ധരിക്കുന്നു. 2 കാര്യങ്ങൾ ഈ 4 പ്രസ്താവനകളെ കുറിച്ച് നമുക്ക് പറയണം. അതിൽ 1-ാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ദൈവനീതിയുടെ വെളിപ്പാടിന് പ്രാധാന്യം. ദൈവനീതിയുടെ വെളിപ്പാട് അതാണ് ഈ വാക്യത്തിലെ ഏറ്റവും കാതലായിരിക്കുന്ന വിഷയം. ദൈവ നീതിയുടെ വെളിപ്പാട് എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യമാണ്. 2-ാമത് ഈ നീതി എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നതിനെ സംബന്ധിക്കുന്നതായിരിക്കുന്ന കാര്യമാണ്. അത് വിശ്വാസത്താലാണ് എന്ന കാര്യം. അപ്പൊ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു, അത് സുവിശേഷത്തിലാണ് വെളിപ്പെട്ടിരിക്കുന്നത്. അത് സ്വീകരിക്കുന്നത് വിശ്വാസത്താലാണ്. ഈ 2 പ്രസ്താവനകൾ തമ്മിൽ യോജിപ്പിക്കുമ്പോഴാണ്
റഫർമേഷൻ നവീകരണ കാലത്ത് മാർട്ടിൻ ലൂതർ പ്രസിദ്ധപ്പെടുത്തിയതായിരിക്കുന്ന വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്ന ആ ആശയം, ഈ രണ്ട് ആശയങ്ങളുടെ സംയോജനമാണ്. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ നീതി ദൈവം കൊടുക്കുന്നു, അതാണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നത്. സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവം നീതിമാനാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം സുവിശേഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിന്റെ നീതി സുവിശേഷത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം നീതിപൂർവമായിരിക്കുന്ന സ്വഭാവമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം എന്നല്ല. അങ്ങനെ ഒരു സാധ്യത അതിനുണ്ട് എന്നുള്ളത് ശരിയാണ്, എന്നാൽ അതല്ല അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. പിന്നെയോ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നത് ദൈവം ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കുന്ന നീതി, ദൈവം നൽകുന്നതായിരിക്കുന്ന നീതി, ദൈവത്തിൻ്റെ ദൈവം ഉറവിടമായിരിക്കുന്ന നീതി, അത് സുവിശേഷത്തില് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു, അത് പ്രകാശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ സുവിശേഷത്തില് ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നു എന്ന് പറയുമ്പോൾ ചരിത്രപരമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലാണ് ദൈവത്തിന്റെ നീതിയുടെ പ്രദർശനം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് വർത്തമാനകാലത്ത് ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നത് സുവിശേഷത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം ചെയ്തതായിരിക്കുന്ന പാപപരിഹാര ബലി, അതിൽ കൂടെ ദൈവം നേടിയെടുത്തതായിരിക്കുന്ന മനുഷ്യന്റെ രക്ഷാക്രമീകരണം, അതിനെക്കുറിച്ചുള്ള പ്രഘോഷണത്തിലാണ് ഇന്ന് ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നു എന്ന പ്രസ്താവന ഒരു വർത്തമാനകാല പ്രസ്താവനയാണ്. സുവിശേഷത്തിന്റെ പ്രഘോഷണം, അതിൽ നമുക്ക് ലജ്ജിക്കുവാൻ ആവശ്യമില്ല എന്നതിന്റെ കാരണം സത്യസുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ നീതി ദൈവം ആ സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്, പ്രദർശിപ്പിക്കുകയാണ് എന്നതിനാൽ സുവിശേഷത്തെക്കുറിച്ച് നമുക്ക് ലജ്ജിക്കാനുള്ളത് യാതൊരു കാരണവുമില്ല. അപ്പൊ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്നതായിരിക്കുന്ന നീതിയാണ്, ദൈവം ദാനമായി നൽകുന്ന നീതിയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുവിശേഷത്തിലൂടെ ദൈവത്തിന്റെ നീതി എന്നുള്ളതിന് ഒരു നിർവചനം ഞാൻ പറഞ്ഞായിരുന്നു, അത് ആവർത്തിക്കുന്നു. അതായത് ദൈവത്തോട് നീതിമാനായിരിക്കുന്ന ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുന്നതിനും ആ ബന്ധം നിലനിർത്തുന്നതിനും അത് പൂർത്തീകരിക്കുന്നതിനും അതിന് സമ്പൂർണതയിലെത്തുന്നതിനും ദൈവം ആവശ്യപ്പെടുന്നതായിരിക്കുന്ന യോഗ്യത, അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. ഒരു പാപിയായ മനുഷ്യന് നീതിമാനായിരിക്കുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുവാൻ, ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ, ആ ബന്ധത്തിലെ നിലനിൽക്കുവാൻ, ആ ബന്ധം പൂർത്തീകരിച്ച് കർത്താവിനോടുകൂടെ നിത്യമായിട്ട് നമ്മൾ ചെന്ന് ചേരുവാൻ എന്താണ് ദൈവം ആവശ്യപ്പെടുന്നത്, അതിനുള്ളതായിരിക്കുന്ന യോഗ്യത എന്താണ്, ആ യോഗ്യത കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചെലവിൽ ഇന്ന് ദൈവം മനുഷ്യർക്ക് ദാനമായിട്ട് നൽകുന്നു എന്ന പ്രഖ്യാപനമാണ് സുവിശേഷത്തിൽ വെളിപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. അപ്പൊ ദൈവനീതി ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാണ്. ദൈവമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനും ആ ബന്ധത്തിൽ നിലനിൽക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും ആവശ്യമായിരിക്കുന്ന യോഗ്യത ദൈവം ഇന്ന് ദാനമായിട്ട് യേശു ക്രിസ്തുവിന്റെ ചെലവിൽ മനുഷ്യർക്ക് നൽകുന്നു. അതാണ് സുവിശേഷത്തില് വെളിപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ നീതി. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ നീതി എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നുള്ളതാണ്. അത് വിശ്വാസത്താലാണ്, വിശ്വാസത്തിനായിക്കൊണ്ടും വിശ്വാസത്താൽ വിശ്വസിക്കുന്ന ഏവനും ദൈവശക്തിയാണ് എന്നുള്ളതായിരിക്കുന്ന പ്രസ്താവന ആദ്യ പ്രസ്താവനയിൽ നമ്മൾ. രണ്ടാമത് സുവിശേഷത്തിന്റെ വെളിപ്പാടിനെ കുറിച്ച്, ദൈവനീതിയുടെ വെളിപ്പാടിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ വിശ്വാസത്തിനായിക്കൊണ്ടും വിശ്വാസത്താലും വിശ്വാസത്തിനായിക്കൊണ്ടും ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു എന്ന പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ വിശ്വാസത്തിനായിക്കൊണ്ടും വിശ്വാസത്താലും എന്ന് പറയുന്ന പ്രസ്താവനയുടെ അർത്ഥം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും സ്വീകാര്യമായിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് വിശ്വാസത്താൽ മാത്രം എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം സോളാ ഫീഡേ എന്ന് പറയുന്നതായിരിക്കുന്ന നവീകരണ ഉപദേഷ്ടാക്കന്മാർ പറഞ്ഞതായിരിക്കുന്ന ആ ആശയം ഈ വാക്യത്തിൽ നിന്നാണ്. വിശ്വാസത്തിനായിക്കൊണ്ടും വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ നീതി അത് വിശ്വാസത്തിന്റെ ക്രമീകരണമായിട്ടാണ്
ദൈവം നൽകിയിരിക്കുന്നത്. വിശ്വാസത്താൽ മാത്രമാണ് ദൈവത്തിന്റെ നീതി നമുക്ക് ലഭിക്കുന്നത് എന്ന വസ്തുതയാണ് പൗലോസ് വിശ്വാസത്താലും വിശ്വാസത്തിനായിക്കൊണ്ടും എന്ന് പറയുന്ന പ്രസ്താവനയിലൂടെ നമ്മളോട് പറയും. അപ്പോൾ ഈ നാല് പ്രസ്താവനകളിൽ ഏറ്റവും പ്രധാനമായ രണ്ട് ആശയങ്ങളാണ് എന്ന് നമുക്ക് കാണാം. അതിൽ ഒന്നാമത്തെ ആശയം, ദൈവം സൗജന്യമായി ദൈവത്തിന്റെ നീതി മനുഷ്യർക്ക് ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കുവാനും അത് നിലനിർത്തുവാനും പൂർത്തീകരിക്കുവാനും ആവശ്യമായിരിക്കുന്ന എല്ലാ യോഗ്യതകളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചെലവിൽ ദൈവം മനുഷ്യർക്ക് ദാനമായിട്ട് നൽകുന്നു എന്ന കാര്യമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ ദാനം നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ മാത്രമാണ് ദൈവത്തിന്റെ നീതീകരണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നീതിമാനായിട്ട് ദൈവം പ്രഖ്യാപിക്കുന്നത്, നീതിമാനായിട്ട് ദൈവം അംഗീകരിക്കുന്നത്, നീതിമാൻ എന്നുള്ളതായിരിക്കുന്ന പദവി അവന് നൽകുന്നു. നീതീകരണം എന്നുള്ളത് നമ്മളെ നീതിമാന്മാരാക്കുകയല്ല, നീതിമാന്മാരായിട്ട് പരിഗണിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നീതീകരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ നീതിമാനാക്കുന്നതല്ല, ആ വ്യക്തി നീതിമാനാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ്. അപ്പൊ നീതീകരണം എന്ന് പറയുന്നത് നിയമപരമായിരിക്കുന്ന ജുഡീഷ്യൽ ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. മനുഷ്യരെ സംബന്ധിച്ച്, പാപികളായിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ദൈവം യേശുക്രിസ്തുവിന്റെ ചെലവിൽ, യേശുക്രിസ്തുവിന്റെ നീതി അവരുടെ പേരിൽ കണക്കിട്ട് വരവ് വെച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ കുറിച്ച് പറയുന്നതായിരിക്കുന്ന പ്രഖ്യാപനമാണ് നീതീകരണം എന്ന്. അപ്പൊ അങ്ങനെ നീതിമാനായിട്ടുള്ളതായിരിക്കുന്ന, നീതിമാനാണ് എന്നുള്ളതായിരിക്കുന്ന ഈ പ്രഖ്യാപനം നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവം ചെയ്തതായിരിക്കുന്ന ഈ രക്ഷാപരിപാടി നമ്മൾ സ്വീകരിക്കുന്നതിലൂടെയാണ്, വിശ്വാസത്തിലൂടെയാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ ഭാഗമായിട്ട് പറഞ്ഞ നീതിയുടെ വെളിപ്പാടാണ് ഒന്നാമത്തതെങ്കിൽ ആ നീതിയുടെ സ്വീകരണത്തിനുള്ളതായിരിക്കുന്ന മുഖാന്തരമായിരിക്കുന്ന വിശ്വാസമാണ് രണ്ടാമത്തെ. വിശ്വാസത്താലുള്ള നീതീകരണം, നീതീകരണം ദൈവത്തിന്റെ പ്രഖ്യാപനമാണ്, ദൈവത്തിന്റെ ദാനമാണ്, അത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ അത് സ്വീകരിക്കുന്നത് വിശ്വാസത്താലാണ്. അപ്പോൾ വിശ്വാസം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ചോദ്യം, വിശ്വാസം എന്താ? വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഭാഗത്തു നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരു സംഭാവനയല്ല. ദൈവം നീതി ക്രമീകരിച്ചു, നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ രണ്ടും കൂടെ, അപ്പോൾ ദൈവത്തിന് താൻ ബാധ്യതയില്ല, ബാധ്യ എന്ന് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ളതായിരുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന വിശ്വാസം, ദൈവത്തിന്റെ ഭാഗത്തുള്ളതായിരുന്ന കോൺട്രിബ്യൂഷൻ എന്നത് ദൈവത്തിന്റെ നീതി. അങ്ങനെയല്ല. അതിനെക്കുറിച്ച് ക്രാൻഫീൽഡ് എന്ന് പറയുന്നതായിരിക്കുന്ന കമന്റേറ്റർ പറയുന്ന പോലെ, രക്ഷയെന്ന് പറയുന്നത് 100% ദൈവത്തിന്റെ ദാനം. രക്ഷയിലും മനുഷ്യന്റെ യാതൊരു വിധമായിരിക്കുന്ന കോൺട്രിബ്യൂഷനുമില്ല. രക്ഷ 100%. It is not almost, but it is completely divine. രക്ഷ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും 100% ദൈവത്തിന്റെ ദാനമായ ദൈവത്തിന്റെ ക്രമീകരണമാണ്. അതില് മനുഷ്യൻ നൽകുന്നതായിരിക്കുന്ന കോൺട്രിബ്യൂഷൻ അല്ല വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് അതിൽ തന്നെ പുണ്യമുള്ള, റോമൻ കത്തോലിക്ക മതം പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നതിനകത്ത് പുണ്യമുണ്ട്. There is merit in faith. നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന ഒരു പുണ്യം അതിൽ നിന്ന് നമുക്കുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ദൈവവചനത്തിൽ പറയുന്നതായിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് പ്രതികരണമാണ്. അതിനെക്കുറിച്ച് ജോൺ കാൽവിൻ പറയുന്നത് പോലെ, വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനം സ്വീകരിക്കാനുള്ള കരമാണ്. അതുകൊണ്ട് അതിൽ തന്നെ ഞാൻ ഒരു ദാനം തരുമ്പോൾ ഞാൻ കൈ നീട്ടിയാലല്ല കൈ എനിക്കുണ്ട് എന്ന് പറയുന്നത് എന്റെ ഭാഗത്തു നിന്നുള്ളതായിരിക്കും കോൺട്രിബ്യൂഷനായിട്ട് കണക്കാക്കാൻ കഴിയില്ല. വിശ്വാസം എന്നത് മനുഷ്യര് രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കുന്ന ഒരു പ്രവൃത്തിയല്ല, അതിനുവേണ്ടിയുള്ളതായിരിക്കുന്ന സംഭാവനയല്ല, പിന്നെയോ ദൈവം ചെയ്ത ദൈവത്തിന്റെ പ്രവൃത്തിയോടുള്ളതായിരിക്കുന്ന പ്രതികരണമാണ്. അത് അതിൽ തന്നെ രക്ഷാകരമായിരിക്കുന്ന കാര്യമല്ല. ചില ആളുകള് പറയൂലോ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. വിശ്വാസം രക്ഷിക്കൂല, കർത്താവായ യേശു ക്രിസ്തുവാണ് രക്ഷിക്കുന്നത്. വിശ്വാസത്തിന് അതിൽ തന്നെ രക്ഷാകരമായിരിക്കുന്ന യാതൊരു മേലില്ല.
വിശ്വാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ തന്നെയുള്ള ശക്തിയല്ല, പിന്നെയോ ആരിൽ വിശ്വസിക്കുന്നു, എന്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ പ്രത്യേകത. വിശ്വാസം സഫലമായിത്തീരുന്നത് വിശ്വാസത്തിന്റെ ശക്തി കൊണ്ടല്ല, വിശ്വാസത്തിന്റെ ഓബ്ജക്റ്റ്, അതിന്റെ കേന്ദ്രം എന്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസത്തെ ഫലപ്രദമാക്കുന്നതായിരിക്കുന്ന കാര്യം അതാണ്. അല്ലാതെ വിശ്വാസത്തിൽ തന്നെ അതിൻ്റെതായിരിക്കുന്ന മേന്മ ഒന്നുമില്ല. ആരെയും വിശ്വാസം രക്ഷിക്കുകയില്ല, കർത്താവായ യേശുക്രിസ്തുവാണ് രക്ഷിക്കുന്നത്. ആ യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുവാനുള്ളതായിരിക്കുന്ന വഴി എന്നത് വിശ്വാസം. വിശ്വാസം മനുഷ്യനിൽ നിന്ന് ഉള്ള ഉത്തരവാദിത്വമായിട്ടാണ് ബൈബിൾ പറയുന്നത്. നമുക്ക് നമ്മളോട് വിശ്വസിക്കാനായിട്ട് പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വിശ്വസിക്കാം എന്നല്ല പറയുന്നത്, നമ്മൾ തന്നെ വിശ്വസിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. മനുഷ്യരുടെ ഉത്തരവാദിത്വമായിട്ടാണ് വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്. എന്നാൽ വിശ്വസിക്കുവാനുള്ളതായിരിക്കുന്ന കഴിവ് ദൈവം നമുക്ക് തരുന്നതായിരിക്കുന്ന കഴിവാണ്. നമുക്ക് സ്വയമായിട്ട് നമ്മിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. വിശ്വസിക്കുവാനുള്ളതായിരിക്കുന്ന പ്രാപ്തിയും ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണ്. സുവിശേഷം പ്രസംഗിച്ചതായിരിക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു ഇടത്തെങ്കിലും അപ്പസ്തലനായ പൗലോസ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഫിലിപ്പിയിലെ ഒരു നദീതീരത്ത് വെച്ചാണ് ഈ പ്രസംഗം. അവിടെ ഈ പ്രസംഗം കേട്ടതായിരിക്കുന്ന ലുദിയ എന്ന ഒരു സഹോദരിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവരെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, ഈ വചനം സ്വീകരിക്കാനായിട്ട് ലുദിയായുടെ ഹൃദയം ദൈവം തുറന്നു എന്ന് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. ലുദിയായുടെ ഹൃദയം ദൈവം തുറന്നു, അപ്പോഴാണ് ഈ സുവിശേഷം സ്വീകരിക്കുവാനായിട്ട് ലുദിയായിക്ക് കഴിയുന്നത് എന്ന് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണാം. നമ്മുടെ ഹൃദയത്തെ തുറക്കുന്നത്, വിശ്വസിക്കുവാനുള്ളതായിരിക്കുന്ന കൃപ തരുന്നത്, വിശ്വസിക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നത്, നമ്മുടെ ഹൃദയത്തിന്റെ അന്ധകാരത്തെ ദൂരീകരിക്കുന്നത്, അത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കാരുണ്യമാണ്. അങ്ങനെ പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയേണ്ട കാര്യം, വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ വിശ്വസിക്കണം എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം നമ്മളെ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ കാരുണ്യത്താൽ നാം ചെയ്യുന്ന കാര്യമാണ് എങ്കിലും അത് നമ്മളുടെ ഉത്തരവാദിത്വമായിട്ട് നാം വിശ്വസിക്കാനായിട്ട് തന്നെയാണ് ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. ചില സ്നേഹിതന്മാര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം ദൈവത്തിന്റെ കൃപയാലാണ് വിശ്വാസമെങ്കിൽ ദൈവത്തിന്റെ കൃപ വരട്ടെ, അങ്ങനെ വരുമ്പോ ഞാൻ വിശ്വസിച്ചോളാം. ഏ, അങ്ങനെ പറയാനുള്ളൊരു അനുവാദം നമുക്കില്ല. ദൈവം നമ്മളോട് വിശ്വസിക്കുവാൻ തന്നെ കൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ വിശ്വസിച്ച് കഴിയുമ്പോൾ അതിനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, എൻ്റെ പൊന്നെ, എനിക്ക് വിശ്വസിക്കാനായിട്ട് സാധിച്ചത് ദൈവം എന്നോട് കരുണ ചെയ്തത് കൊണ്ടാണ്. എൻ്റെ സംശയങ്ങളെ ദൂരീകരിച്ച്, എൻ്റെ ഹൃദയത്തിന്റെ മത്സരത്തെ നീക്കം ചെയ്ത്, ദൈവത്തിന് വിധേയപ്പെടുവാൻ തന്റെ സുവിശേഷത്തിന് എന്നെ തന്നെ സമർപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞത് ദൈവം എന്നോട് കരുണ ചെയ്തത് കൊണ്ടാണ്. അതിനുള്ളതായിരിക്കുന്ന പ്രകാശം ദൈവം എനിക്ക് തന്നതുകൊണ്ടാണ് എന്ന് പറയാം. എന്നാൽ അതുപോലെ തന്നെ ആ പ്രസ്താവനയോട് ചേർത്ത് പറയേണ്ടത് ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചു എന്നുള്ളതായിരിക്കുന്ന പ്രസ്താവനയാണ്. അത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് പോകേണ്ടതായിരിക്കുന്ന കാര്യമാണ്. നാം വിശ്വസിക്കണം, എന്നാൽ അത് ദൈവത്തിന്റെ കാരുണ്യത്താലാണ്, ദൈവത്തിന്റെ കൃപയാലാണ്, ദൈവത്തിന്റെ ദാനമായിട്ടാണ് വിശ്വാസവും നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അവിടെ വിശ്വാസത്തെ കുറിച്ച് ഒന്ന് ഒരു അതെന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഉള്ളതായിരിക്കുന്ന ഒരു വിഷയമാണ്. എന്താണ് വിശ്വാസം? വിശ്വാസത്തെ കുറിച്ചുള്ള നിർവചനവും അതിന്റെ വിശദീകരണവും അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നില്ല എന്നത് ശരിയാണ്. എന്നാൽ വിശ്വാസത്തെ കുറിച്ച് പൗലോസിന്റെ ആശയങ്ങൾ നമ്മൾ ഒരുമിച്ച് ചേർത്ത് ചിന്തിച്ചാൽ അതിനെക്കുറിച്ച് പ്രധാനമായും പറയാൻ കഴിയുന്നത് വിശ്വാസത്തിന്റെ ഉള്ളടക്കം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വാസത്തിന്റെ ഉള്ളടക്കം എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസത്തെ സത്യവിശ്വാസമാക്കി മാറ്റുന്നത്. നിങ്ങൾക്ക് തെറ്റായ കാര്യങ്ങൾ വിശ്വസിക്കാം, അതിനെ നമ്മൾ അന്ധവിശ്വാസം എന്നാണ് പറയുന്നത്. അന്ധവിശ്വാസത്താൽ ആരും രക്ഷപ്പെടുകയില്ല. വിശ്വാസത്തിന്റെ ഉള്ളടക്കം, വിശ്വാസത്തിന്റെ കേന്ദ്രം, വിശ്വാസത്തിന്റെ ഓബ്ജക്റ്റ്, അതാണ് വിശ്വാസത്തെ സത്യവിശ്വാസമാക്കി തീർക്കുന്നത്. അല്ലെങ്കിൽ എന്ത് വിശ്വസിക്കണം എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് വിശ്വസിക്കണം? സുവിശേഷം വിശ്വസിക്കണം. വിശ്വാസം രക്ഷാകരമാകണമെങ്കിൽ അതിന്റെ ഉള്ളടക്കം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം ചെയ്തതായിരിക്കുന്ന രക്ഷാകര പ്രവൃത്തി ആകണം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് പകരക്കാരനായി നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പാപം അവന്റെ മേൽ കണക്കിട്ട് നമ്മുടെ പാപങ്ങൾ കർത്താവിന്റെ മേൽ ചുമത്തി
നമുക്ക് പകരക്കാരനായി കർത്താവായ യേശു ക്രിസ്തു കൊല്ലപ്പെട്ടു, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തി എന്നുള്ള കാര്യം. അതുപോലെ തന്നെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തത് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതി ഇന്ന് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കി അതിനെ ആശ്രയിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം സത്യമായ വിശ്വാസമാണ്. അവിടെ വിശ്വാസത്തിന്റെ ഉള്ളടക്കം എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസത്തെ സത്യവിശ്വാസമാക്കുന്നത്. രണ്ടാമത് വിശ്വാസത്തെ കുറിച്ച് പറയാൻ കഴിയുന്നത്, വിശ്വാസം എന്നത് ഭൗതികമായിരിക്കുന്ന അറിവ് മാത്രമല്ല. ഇറ്റ് ഇസ് നോട്ട് ഇന്റലക്ച്വൽ നോളജ് ഓൺലി, ദേർ ഈസ് എ കണ്ടന്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന് ഉള്ളടക്കം അതീവ പ്രാധാന്യമാണ്, എങ്കിലും അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ചുള്ള അറിവ് നമ്മളെ രക്ഷിക്കുകയില്ല. ഇറ്റ് ഇസ് നോട്ട് ഇന്റലക്ച്വൽ അസെന്റ്, ബുദ്ധിപരമായിരിക്കുന്ന ഒരു യോജിപ്പ് മാത്രമല്ല വിശ്വാസം എന്ന്. ബുദ്ധിപരമായിരിക്കുന്ന യോജിപ്പ് വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമുക്ക് എന്താണ് വിശ്വസിക്കുന്നത് അത് സത്യമാണെന്നുള്ളതായിരിക്കുന്ന ബോധ്യം, അത് രക്ഷാകരമാണ് എന്നുള്ളതായിരിക്കുന്ന ഉറപ്പ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ആശ്രയം എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം, ഇതിൽ മനസ്സുവെക്കുവാൻ, അതിൽ ചാരുവാൻ, അത് നമ്മുടെ സ്വന്തമായി സ്വീകരിക്കുവാൻ, അതിൽ ആശ്രയിക്കുവാനുള്ളതായിരിക്കുന്ന മനസ്സ് എന്നത്, അതിൽ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുവാനുള്ളതായിരിക്കുന്ന സമർപ്പണം എന്നത്, അതിന് അതിനെ സ്വീകരിക്കുവാനുള്ളതായിരിക്കുന്ന വിനയം എന്ന വസ്തുത വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. അപ്പൊ നമ്മൾ പറയും ഉള്ളടക്കം, അതുപോലെ തന്നെ ആ ഉള്ളടക്കത്തെ സ്വീകരിക്കുന്ന കാര്യം, റിസെപ്ഷൻ, ട്രസ്റ്റ്, അതിനുള്ളതായിരിക്കുന്ന ആശ്രയം, അതിന് വിധേയപ്പെടുന്നതായിരിക്കുന്ന കാര്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു കാര്യം മരുന്നിനെ കുറിച്ച് തന്നെ പറയാം, ക്യാൻസർ രോഗം മാറ്റാനുള്ള ഏറ്റവും ഉന്നതമായിരിക്കുന്ന മരുന്നാണ്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് പക്ഷെ കുടിക്കത്തില്ല, അല്ലെങ്കിൽ അത് കഴിക്കില്ല. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിവ് വേണം. നല്ല രോഗശാന്തി കൊള്ളാവുന്ന കാര്യമാണെന്ന് വിചാരിച്ച് എലി വിഷം എടുത്ത് കഴിച്ചാൽ അത് രോഗശാന്തി വരുത്തുള്ളൂ, ചത്തുപോകേ ഉള്ളൂ, അതുകൊണ്ട് പ്രയോജനമൊന്നും വരികയില്ല. എന്നാൽ നല്ല കാര്യമാണ് എന്നുള്ള അറിവ് കൊണ്ട് മാത്രം അതിന്റെ പ്രയോജനം നമുക്ക് ലഭിക്കുകയില്ല. അത് എടുക്കണം, സ്വീകരിക്കണം, അത് ഉൾക്കൊള്ളണം, അതിൽ ആശ്രയിക്കണം, അത് ധൈര്യപ്പെടണം, അത് നമ്മൾ സ്വന്തമാക്കണം, എങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ലഭിക്കൂ. അപ്പം വിശ്വാസത്തിന്റെ ഈ രണ്ട് ഭാഗം വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ നിലനിർത്തേണ്ട കാര്യമാണ്. ഒന്ന്, അതിന്റെ ഉള്ളടക്കം, സത്യസന്ധമായിരിക്കുന്ന സുവിശേഷത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന ബോധ്യം, അറിവ്, അത് സത്യമാണെന്നുള്ളതായിരിക്കുന്ന ബോധ്യം, അതിനെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ആ അറിവിനെ സ്വീകരിച്ച്, സ്വന്തമാക്കി, ആശ്രയിച്ച്, അത് എൻ്റെ രക്ഷയ്ക്ക് പര്യാപ്തമായ കാര്യമാണ് എന്ന് അംഗീകരിച്ച് അതിനെ സ്വീകരിക്കുന്ന ആ രണ്ടാമത്തെ ഭാഗം വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ ഈ നീതി വിശ്വാസത്താൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അതാണ് വിശ്വാസത്താലുള്ള നീതീകരണം. അത് റഫർമേഷൻ കാലത്തെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന പ്രസ്താവനയായിരുന്നു. സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശവും അത് തന്നെയാണ്. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ നീതി ദൈവം ദാനമായിട്ട് കൊടുക്കുന്നു, അവരെ ദൈവം നീതിമാന്മാരായിട്ട് പരിഗണിക്കുന്നു, നീതിമാന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നു, ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് വരുവാൻ യോഗ്യതയുള്ളവരായിട്ട് അവരെ കുറിച്ച് എണ്ണുന്നു, അങ്ങനെ കരുതുന്നു, അവരെ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ദൈവം സ്വീകരിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് വിശ്വാസത്താലുള്ള നീതീകരണം. അത് നമുക്ക് നീതിമാന്മാരാക്കുന്ന പരിപാടിയല്ല, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കുന്ന പരിപാടിയല്ല, പിന്നെയോ നമ്മളെ ദൈവം അംഗീകരിക്കുന്നതായിരിക്കുന്ന ദൈവസന്നിധിയിൽ നമുക്കുള്ളതായിരിക്കുന്ന സ്ഥാനമാണ് നീതീകരണം എന്നത്. ഈ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും നീതീകരിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നീതീകരണത്തിൽ ദൈവം പ്രഖ്യാപിച്ചതായിരിക്കുന്ന നമ്മളുടെ സ്ഥാനത്തിന് അനുസൃതമായ രീതിയിലുള്ള ജീവിത വ്യതിയാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുത്തുന്നതിനെയാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. നീതീകരണം നീതിമാനാണ് എന്ന പ്രഖ്യാപനമാണ്, വിശുദ്ധീകരണം നീതിമാനാണ് എന്ന പ്രഖ്യാപനത്തിന് അനുയോജ്യമായ രീതിയിൽ
നമ്മളുടെ ജീവിതത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തി അതിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ വ്യതിയാനം വരുത്തുന്ന നിരന്തരമായ ദൈവത്തിന്റെ പരിപാടിയെയാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. രണ്ട് പ്രസ്താവനകൾ അതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ. നീതീകരണം ഇല്ലാതെ ഒരു വിശുദ്ധീകരണവും സാധിക്കില്ല. നീതീകരണം ഇല്ലാതെ വിശുദ്ധീകരണമില്ല. നീതിമാനായിട്ട് ദൈവം പ്രഖ്യാപിക്കാത്ത ഒരാളിന് ദൈവത്തിന് പ്രസാദകരമായ രീതിയിലുള്ളതായിരിക്കുന്ന ജീവിതം നയിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. നീതീകരണമില്ലാത്ത ഒരു വിശുദ്ധീകരണമില്ല. നീതീകരണമില്ലാത്ത വിശുദ്ധീകരണമൊക്കെ യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ കറ പുരണ്ട തുണി മാത്രമാണ്. മനുഷ്യന്റെ നീതി പ്രവൃത്തികൾ ഒന്നും ദൈവത്തിന് സ്വീകാര്യമല്ല. ആ നിലയില് ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് നീതീകരണമാണ് ആദ്യത്തെ പരിപാടി. കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസത്താൽ നമ്മുടെ പാപങ്ങൾക്ക് ദൈവം വരുത്തിയ പരിഹാരം, അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ പേരിൽ അവന്റെ നീതി നമ്മളുടെ മേൽ കണക്കിട്ട് നാം നീതിമാന്മാരാണ് എന്ന് ദൈവം പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനമാണ് അടിസ്ഥാനപരമായി ഇരിക്കുന്ന കാര്യം. ഇനി രണ്ടാമത്തെ പ്രസ്താവന പറയട്ടെ. അത് വിശുദ്ധീകരണമില്ലാത്ത നീതീകരണവുമില്ല. വിശുദ്ധീകരണമില്ലാത്ത നീതീകരണവുമില്ല. നീതിമാനായിട്ട് ദൈവം പ്രഖ്യാപിച്ചു, പക്ഷെങ്കിൽ അതിന്റെ ഫലമായിട്ട് ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അങ്ങനെ ഒരു സംഭവമില്ല. ഇത് രണ്ടിനും ഇത് ഇവയെ തമ്മിൽ വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല. അത് സയാമീസ് ഇരട്ടകളാണ്. ദൈവം നീതിമാനായിട്ട് പ്രഖ്യാപിച്ച ഒരു വ്യക്തി നീതിമാനായിത്തീരുവാൻ, കർത്താവിനോട് താതാത്മ്യപ്പെടുവാൻ, ജീവിതത്തിൽ വ്യതിയാനം വരുത്തുവാൻ, തന്റെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ദൈവഹിതപ്രകാരം രൂപപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാതിരിക്കാനായിട്ട് സാധിക്കില്ല. എബ്രായ ലേഖനകാരന്റെ ഭാഷ പറഞ്ഞാൽ പറയും, വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണും. വിശുദ്ധീകരണം എന്ന് പറയുന്നത് നീതീകരണത്തിന്റെ ഒഴിവാക്കാനാവാത്തതായിരിക്കുന്ന ഫലമാണ്. വിശുദ്ധീകരണം എന്ന് പറയുന്നത് നീതീകരണത്തിന്റെ ഒഴിവാക്കാനാവാത്തതായിരിക്കുന്ന ഫലമാണ്. രക്ഷിക്കപ്പെട്ട എന്ന് പറയുന്ന ആളുകള് അവരുടെ ജീവിതത്തിൽ രക്ഷയ്ക്ക് അനുസൃതമായ രീതിയിലുള്ളതായിരിക്കുന്ന താല്പര്യങ്ങളും ആഗ്രഹങ്ങളും വ്യതിയാനങ്ങളും ജീവിതത്തിൻ്റെതായിരിക്കുന്ന രൂപാന്തരവും ഒന്നും അനുഭവിക്കുന്നില്ല എങ്കിൽ അത് രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. ചിലര് രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാ അവകാശങ്ങളും ശരിയല്ല. രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകൾ അതിനനുസൃതമായ രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ രൂപപ്പെടും എന്നുള്ളതായിരിക്കുന്ന കാര്യം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്ന വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസത്താൽ മാത്രമാണ്, ഫെയ്ത്ത് അലോൺ ഈസ് ദി മീൻസ് ബൈ വിച്ച് വി ആർ ജസ്റ്റിഫൈഡ്. വിശ്വാസത്താൽ മാത്രമാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ജോൺ കാൽവിൻ അതിനെക്കുറിച്ച് പറഞ്ഞതുപോലെ വിശ്വാസത്താൽ മാത്രമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എങ്കിലും ആ വിശ്വാസം എന്ന് പറയുന്നത് തനിയല്ല. ഇംഗ്ലീഷ് പറഞ്ഞ കുറച്ചുകൂടെ അത് രസകരമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, വി ആർ സേവ്ഡ് ബൈ ഓർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് അലോൺ, ബട്ട് ദാറ്റ് ഫെയ്ത്ത് ഈസ് നോട്ട് അലോൺ. നാം വിശ്വാസത്താൽ മാത്രമാണ് രക്ഷിക്കപ്പെട്ടത്. എന്നാൽ ആ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ആ ബുദ്ധിതലത്തിൽ മാത്രം നിൽക്കുന്നതായിരിക്കുന്ന കാര്യമല്ല. സത്യമായിരിക്കുന്ന വിശ്വാസം ഫലമുളവാക്കുന്ന, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, ദൈവത്തിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്തുന്ന സമർപ്പണം കൂടെയാണ് എന്ന് ജോൺ കാൽവിൻ പറഞ്ഞു. വിശ്വാസത്താൽ മാത്രമാണ് നീതീകരിക്കപ്പെടുന്നത്, എന്നാൽ ആ വിശ്വാസം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം, ആ നീതീകരണത്തിന്റെ ഫലമായിട്ടുള്ളതായിരിക്കുന്ന വിശുദ്ധീകരണം, പിന്നെ അതിന്റെ അന്തമായിരിക്കുന്ന തേജസ്കരണം, അതാണ് രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ രക്ഷിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മളെ നീതീകരിക്കുമ്പോൾ, നമ്മുടെ രക്ഷ ഒരർത്ഥത്തില് നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് അതിന്റെ അർത്ഥത്തിൽ, പൂർണ്ണ അർത്ഥത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ആ രക്ഷ പൂർത്തീകരിച്ചിട്ടില്ല. ഈ ലോകത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നിടത്തോളം കാലം പാപത്തിന്റെ പ്രലോഭനം, പാപത്തിന്റെ പ്രവൃത്തികൾ, പാപത്തിന്റെ സ്വാധീനം, ഇതെല്ലാം വിശ്വാസികളുടെ ജീവിതത്തിലും ഉണ്ട്. അത്
അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സുവിശേഷത്തിന്റെ ശക്തിയാൽ നിരന്തരമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷ എന്നത് ദൈവത്തിന്റെ ദാനമാണ്, നീതീകരണം എന്ന് പറയും ദൈവത്തിന്റെ ദാനമാണ്. ആ ദാനത്തിന്റെ ഫലമായിട്ട് നമ്മൾ നീതിമാന്മാരായി രൂപാന്തരപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനം നമ്മൾ വിശ്വാസത്താൽ സ്വീകരിച്ച് അതിന് അനുസൃതമായ രീതിയിൽ പ്രതികരിക്കണം എന്നുള്ളതായിരിക്കുന്ന കാര്യം പൗലോസ് തുടർന്ന് നമ്മളോട് പറയുന്നതാണ്. അപ്പോഴേ നമ്മൾ ഈ നാല് പ്രസ്താവനകൾ മൂന്ന് പ്രസ്താവനകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ലജ്ജിക്കാതിരിക്കാനുള്ള കാരണം സുവിശേഷത്തിൽ സുവിശേഷം വിശ്വസിക്കുന്ന സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ഇങ്ങനെ സുവിശേഷം ദൈവശക്തിയായിരിക്കാനുള്ള കാരണം അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസത്തിനായും വിശ്വാസത്താലും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെട്ടു വരുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. ഇതിന് തെളിവായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. അതിന്റെ തെളിവായിട്ട് അദ്ദേഹം പറഞ്ഞത് അബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞതായിരിക്കുന്ന അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യമാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം. ഈ പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവനയുടെ തെളിവായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, വിശ്വാസത്താൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നതാണ് ദൈവത്തിന്റെ നീതിമാനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ക്രമീയം. ഹബക്കൂക്ക് പ്രവചനം നമ്മൾ വായിച്ചു വരുമ്പോൾ ഇസ്രയേലിലെ ചരിത്രത്തിലെ വളരെ ദുരിതപൂർണമായിട്ടുള്ള വിശ്വാസത്യാഗവും ദൈവത്തിലുള്ള ആശ്രയവും ഒക്കെ വളരെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഹബക്കൂക്ക് ഈ സന്ദേശം പറയുന്നത്. ഇസ്രയേലിന്റെ പാപം നിമിത്തം ഇസ്രയേലിനെ ശിക്ഷിക്കാനായിട്ട് ബാബിലോൺ സാമ്രാജ്യത്തെ ദൈവം അയക്കും എന്നുള്ളതായിരിക്കുന്ന ആ മുന്നറിയിപ്പാണ് ഹബക്കൂക്ക് പ്രവചനത്തിൽ കാണുന്നത്. അവിടെ ഹബക്കൂക്ക് ചോദിച്ചു, കർത്താവെ ഞങ്ങൾ പാപികളാന്നുള്ള കാര്യം ശരിയാ, എന്നാൽ ഞങ്ങളെക്കാളും പാപികളായിരിക്കുന്ന ഈ ബാബിലോൺക്കാരെ ഉപയോഗിച്ച് എങ്ങനെയാ ഞങ്ങളെ അവിടുന്ന് ശിക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അതിന് മറുപടിയായിട്ട് ദൈവം പറയുന്ന ഒരു പ്രസ്താവനയാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിലുള്ള വിശ്വാസമാണ് നീതിമാനായിരിക്കുന്ന ആളിനെ നിലനിർത്തുന്നതായിരിക്കുന്ന കാര്യം എന്ന് ഹബക്കൂക്കിനോട് ദൈവം പറഞ്ഞു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ അതിന്റെ മുഖവിലയിൽ ദൈവം എന്ത് ചെയ്താലും അത് ദൈവജനത്തിന്റെ നന്മയ്ക്കായിട്ടാണ് എന്നുള്ള കാര്യം വിശ്വസിക്കുക എന്ന കാര്യമാണ് അവിടെ പറഞ്ഞത്. എന്നാൽ പൗലോസ് അതിലും കവിയുന്ന അല്ലെങ്കിൽ അതിനെ കൂടെ കുറച്ചുകൂടെ വിപുലമാക്കുന്നതായിരിക്കുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് അതിനെ കാണുന്നത്. അതിനെ നമ്മൾ പഴയ നിയമത്തെ പുതിയ നിയമത്തിൽ ഉദ്ധരിക്കുന്ന സന്ദർഭങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കൊട്ടേഷൻ എന്നുള്ള നിലയിലല്ല എല്ലായ്പ്പോഴും അവരുടെ ഉദ്ധരണി എന്ന് കാണാം. അതിനെ വിശകലനം ചെയ്യുക, അതിനെ വ്യാഖ്യാനിക്കുക, ആ നിലയിൽ അതിനെ ഉച്ചരിക്കുക എന്ന ഒരു രീതി പുതിയ നിയമത്തിലെ ഉദ്ധരണികൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പൗലോസ് അതിന് ഒരു വ്യാഖ്യാനം ഒക്കെ നൽകിയാണ് അതിനെ ഉച്ചരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അത് ഗ്രീക്ക് ഭാഷയിൽ നമുക്ക് രണ്ട് നിലയിൽ പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രസ്താവനയാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് അതിനെ പരിഭാഷപ്പെടുത്താം, അത് ശരിയായ പരിഭാഷയാണ്. അതുപോലെ തന്നെ പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന വേറെ ഒരു പരിഭാഷ എന്ന് പറയുന്നത്, വിശ്വാസത്താൽ നീതിമാനായവൻ ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പരിഭാഷപ്പെടുത്തുന്നത് പോലെ തന്നെ പരിഭാഷപ്പെടുത്താൻ കഴിയും, വിശ്വാസത്താൽ നീതിമാനായവൻ ജീവിക്കും എന്ന അവസ്ഥ. ക്രാൻഫീൽഡ് എന്ന് പറയുന്ന കമന്റേറ്റർ അതിനോട് ഞാനും യോജിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ഈ വാക്യത്തിലെ എങ്ങനെയാ നീതിമാൻ ജീവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചല്ല പൗലോസിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരാൾ നീതിമാനായിട്ട് ജീവിക്കുന്നത് അതിനെക്കുറിച്ച് തുടർന്ന് അദ്ദേഹം പറയും, അത് ശരിയാ. പക്ഷെ ഈ വാക്യത്തിൽ എങ്ങനെയാ നീതിമാനാകുന്നത് എന്നുള്ളത് ആവശ്യം. ഈ വാക്യത്തില് ഒരു വ്യക്തി എങ്ങനെയാണ് നീതിമാനാകുന്നത് എന്നാണ് വിഷയം. അപ്പൊ അതുകൊണ്ട് ഈ വാക്യത്തെ പരിഭാഷപ്പെടുത്തേണ്ടത് വിശ്വാസത്താൽ നീതിമാനായവൻ, വിശ്വാസത്താൽ നീതിമാനായവൻ. ദൈവം ഒരു വ്യക്തിയെ നീതിമാനാക്കുന്നത് വിശ്വാസത്താലാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിലുള്ള വിശ്വാസത്താൽ ദൈവം പാപിയായിരിക്കുന്ന മനുഷ്യനെ നീതിമാനായിട്ട് പരിഗണിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ.
ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ കഴിയുന്നത് വിശ്വാസത്താൽ നീതിമാനായ വ്യക്തിക്കാണ്. അതാണ് അപ്പസ്തലനായ പൗലോസോട് പറയുന്നത്. മലയാള പരിഭാഷ ആ നിലയിലുള്ളതായിരിക്കും പരിഭാഷ, ഇംഗ്ലീഷിലുണ്ട് കേട്ടോ, അതുകൊണ്ട് അങ്ങനെ പരിഭാഷപ്പെടുത്താൻ സാധിക്കയില്ല എന്നല്ല പറയുന്നത്. ആ നിലയിൽ വ്യാഖ്യാനം ചെയ്താൽ അത് ദുരുപദേശമാണ് എന്നുമല്ല. പിന്നെയോ കുറെ കൂടെ മെച്ചമായിരിക്കുന്ന അല്ലെങ്കിൽ സന്ദർഭത്തിന് ചേരുന്നതായിരിക്കുന്ന പരിഭാഷ വിശ്വാസത്താൽ നീതിമാനായവൻ ജീവിക്കും. വിശ്വാസത്താൽ നീതിമാനായവൻ ജീവിക്കും. ദൈവം ഹബക്കൂക്കിനോട് പറയുമ്പോഴും ദൈവം പറയുന്നത് വിശ്വാസത്താൽ ദൈവം നീതിമാനായി പരിഗണിച്ചതായിരിക്കുന്ന, ദൈവത്തിന്റെ കൃപയാൽ നീതിമാൻ എന്നുള്ളതായിരിക്കുന്ന ആ സ്ഥാനം ലഭിച്ചതായിരിക്കുന്ന ഒരാളിന് മാത്രമേ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിലനിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള അർത്ഥമാണ് അതിന് കൊടുക്കേണ്ടത്. അതാണ് പൗലോസ് നമ്മളോട് പറയുന്നത്. അത് അതാണ് അതിന്റെ ശരിയായ അർത്ഥം. അങ്ങനെയാണ് അതിനെ പരിഭാഷപ്പെടുത്തുന്നതെങ്കിൽ അത് വളരെ സാധ്യമായ ഒരു പരിഭാഷയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി നീതിമാനായി തീരുന്നത്? അതിന്റെ തെളിവായിട്ട് അപ്പസ്തലനായ പൗലോസ് പറയുന്നത് വിശ്വാസത്താൽ നീതിമാനായവൻ ജീവിക്കും. റോമാലേഖനത്തിന്റെ തുടർന്നുള്ളതായിരിക്കുന്ന ആ ഘടന നോക്കിയാലും ഈ പരിഭാഷ വളരെ സ്വീകാര്യമാണ്. നൈഗ്രിറ്റ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കമന്റേറ്റർ, അതുപോലെ തന്നെ ക്രാൻഫീൽഡ്, പല ആളുകൾ ഈ ആശയം നമ്മളോട് പറയുന്നതാണ്. അത് വളരെ യുക്തിസഹമായിരിക്കുന്ന ഒരു ആശയം തന്നെയാണ്. അതായത് ആദ്യത്തെ നാല് അധ്യായങ്ങളിൽ ഒരു വ്യക്തി വിശ്വാസത്താൽ നീതിമാനാകുന്നത് എങ്ങനെയാണ് എന്ന വിഷയത്തെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ആദ്യത്തെ നാല് അധ്യായങ്ങളിൽ ഒരു വ്യക്തി എങ്ങനെയാണ് വിശ്വാസത്താൽ നീതിമാനാകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ പരിചയമുള്ള ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസത്താലുള്ള നീതീകരണം. ഒരു വ്യക്തി എങ്ങനെയാണ് വിശ്വാസത്താൽ നീതിമാന എന്നുള്ളതായിരിക്കുന്ന സ്ഥാനം നീതിമാനായിട്ട് പരിഗണിക്കപ്പെടുന്നത്, അതാണ് പൗലോസ് ആദ്യത്തെ നാല് അധ്യായങ്ങൾ പറയുന്നത്. ഇങ്ങനെ വിശ്വാസിയായി തല നീതിമാനായി പരിഗണിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകൾ എങ്ങനെയാ ജീവിക്കുന്നത്, അതിനെക്കുറിച്ചാണ് 5 മുതൽ 8 വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങൾ പ്രത്യേകിച്ച് പൗലോസ് പറയുന്നത്. നീതിമാനായവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നീതിമാനായവൻ ജീവിക്കുന്നത്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അത് വേദശാസ്ത്രപരമായ രീതിയിലുള്ളതായിരിക്കുന്ന വിശദീകരണമാണ്. 5 മുതൽ 8 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ, 12 മുതലുള്ള വാക്യങ്ങൾ പ്രായോഗികമായ തലത്തിൽ അത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ഇത് വളരെ സ്വീകാര്യമായിരിക്കുന്ന ഒരു പരിഭാഷയാണ്. നീതിമാൻ, വിശ്വാസത്താൽ നീതിമാനായവൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, വിശ്വാസത്താൽ നീതിമാനാകുന്നതിനെ കുറിച്ച് ആദ്യത്തെ 4 അധ്യായങ്ങളിൽ, പിന്നെ അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പിന്നീടുള്ളതായിരിക്കുന്ന 3 അധ്യായങ്ങളിലും അപ്പസ്തലനായ പൗലോസ് പറയും. അതുകൊണ്ട് റോമാലേഖനത്തിന്റെ വിഷയം എന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്, അല്ലെങ്കിൽ വേറെ ഭാഷയിൽ പറഞ്ഞാൽ സുവിശേഷത്തിൽ വെളിപ്പെടുത്തപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ നീതി. സുവിശേഷത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ നീതി, വിശ്വാസത്താലുള്ള നീതീകരണം, അതാണ് റോമാലേഖനത്തിന്റെ വിഷയമായിട്ട് അപ്പസ്തലനായ പൗലോസ് നമ്മോട് പറയും. മാത്രമല്ല ഈ വാക്യം, ഈ ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മറ്റ് 2 സന്ദർഭങ്ങളിൽ കൂടെ പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. 2 സന്ദർഭങ്ങളിൽ ഗലാത്തി ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 4-ാം വാക്യവും എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 36 എന്നാണ് എന്റെ വിചാരം. നോക്കിക്കോട്ടെ, എബ്രായം 10:38 അപ്പൊ അതിൽ ഈ 2 ഉത്തര 2 ഇടങ്ങളില് ഈ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അതില് ഗലാത്യ ലേഖനത്തിലുള്ളതായിരിക്കുന്ന ഉദ്ധരണി എന്ന് പറയുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുന്നതായിരിക്കുന്ന ഉദ്ധരണി നിങ്ങൾ ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ വായിച്ചാൽ അത് വിശ്വാസത്താലുള്ള നീതീകരണത്തിന് തെളിവായിട്ടാണ് പൗലോസ് അവിടെ പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തി നീതിമാനായിട്ട് പരിഗണിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ആ നിലയിലും റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ നീതിമാനായവൻ എന്ന പരിഭാഷയാണ് മെച്ചം എന്ന് കരുതാൻ ന്യായം. നീതിമാൻ എങ്ങനെയാണ് നീതിമാനായിട്ട് പരിഗണിക്കപ്പെടുന്നത്?
നീതിമാനായിട്ട് പരിഗണിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസത്താലാണ് നീതിമാനായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ആ നീതിമാനായിട്ട് പരിഗണിക്കപ്പെട്ട ആളുകൾ ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് 5, 6, 7, 8 അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയും. അപ്പോൾ നീതീകരണമാണ് ആദ്യത്തെ 4 അധ്യായങ്ങളുടെ വിഷയം, വിശുദ്ധീകരണമാണ് 5 മുതൽ 8 വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങളുടെ വിഷയം. ആദ്യത്തെ 4 അധ്യായങ്ങൾ നീതീകരണം, വിശ്വാസത്താലുള്ള നീതീകരണം, എങ്ങനെയാണ് ഒരാള് നീതിമാനായിട്ട് പരിഗണിക്കപ്പെടുന്നത്. 2, നീതിമാനായിട്ട് പരിഗണിക്കപ്പെട്ട ആൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ആദ്യത്തെ റോമാലേഖനത്തില് ആദ്യത്തെ ഭാഗത്ത് നമ്മളോട് പറയുന്നത്. അപ്പൊ അതില് 1 അധ്യായത്തിന്റെ 18 മുതൽ 3 അധ്യായത്തിന്റെ 20 വരെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു നീതീകരണം ആവശ്യമായിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് താണ്ട. അപ്പൊ ആ വിഷയമാണ് അതില് നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നതാണ്. എന്തുകൊണ്ട് വൈ വി നീഡ് ഗോഡ്സ് റൈറ്റസ്നെസ്, എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ നീതി നമുക്ക് ആവശ്യമായിരിക്കുന്നത്, ഇങ്ങനെ ഒരു ക്രമീകരണം ദൈവം എന്തുകൊണ്ടാണ് ചെയ്തത്, ഇതിനുള്ളതായിരിക്കുന്ന ആവശ്യം എന്താണ്, അതിനെ കുറിച്ചാണ് റോമാലയൻ 1:18 മുതൽ 3:20 വരെ പറയാനായിട്ട് സാധിക്കും. പിന്നെ 3:20 മുതൽ അതിന്റെ അവസാന വാക്യങ്ങൾ വരെ വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ നിർവചനമാണ്. എന്താണ് വിശ്വാസത്താലുള്ള നീതീകരണം, അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ദൈവം അത് ചെയ്യുന്നത് എന്നുള്ളതിന്റെ വിശദീകരണമാണ് 3:20 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ എന്ന് അതിന്റെ അവസാനം 3:20 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. 4 അധ്യായം വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ തെളിവാണ്, വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ തെളിവാണ്. അപ്പോഴ് വിശ്വാസത്താലുള്ള നീതീകരണം, സുവിശേഷത്തിൽ വെളിപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ നീതി, അതാണ് റോമാലേഖനത്തിന്റെ വിഷയം, അതാണ് അതിന്റെ തീം, അതിന്റെ പ്രമേയം എന്നത് അതാണ്. അത് റോമാലേഖനത്തിന്റെ 1:16-17 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ആ 4 പ്രസ്താവനകളെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, സുവിശേഷത്തെ കുറിച്ച് ഞാൻ പൂർണമായും ധൈര്യപ്പെടും, ഞാൻ അതില് ഏറ്റവും അധികം അതിൽ ഉറപ്പുള്ളവനാണ്. അതിന്റെ കാരണം വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെയും രക്ഷിക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് സുവിശേഷം. വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെയും രക്ഷിക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് സുവിശേഷം. 3, വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെയും രക്ഷിക്കുവാൻ പര്യാപ്തമായ ദൈവശക്തിയായി സുവിശേഷം ഇരിക്കുന്നത് അതിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വന്നതുകൊണ്ടാണ്. വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെ രക്ഷിക്കുവാൻ കഴിയുന്ന നിലയിൽ സുവിശേഷം ശക്തിയുള്ളതായിരിക്കുന്നതിന്റെ കാരണം സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടതുകൊണ്ടാണ്. 4 പറയാൻ കഴിയുന്നത്, ഈ വിശ്വാസത്താലുള്ള നീതി എന്നത് പഴയ നിയമം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ നിവൃത്തിയാണ്. അപ്പൊ ഈ 4 പ്രസ്താവനകളാണ് നമുക്ക് റോമാലേഖനം 1:16-17 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിച്ച. അപ്പോഴ് അത്രയും പറഞ്ഞ് ഞാന് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അടുത്ത ആഴ്ചയിൽ നമ്മൾ എന്തുകൊണ്ടാണ് നീതീകരണം ആവശ്യമായിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാം. അത് വളരെ ആവേശകരമായിരിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. പാപത്തിന് നേരെയുള്ളതായിരിക്കുന്ന ദൈവീക നിലപാട്, വിശ്വാസികളുടെ നിലപാട് എന്താണ് എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ വിശദീകരണമാണ് ഈ വാക്യത്തിൽ നമുക്ക് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വളരെ ആവേശകരമായ വിശദീകരണമാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. സർവ